ഭരത്, ന്യൂസ് 18 കണ്ണൂർ. മറ്റു വാർത്തകളിലേക്ക്. ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 87 പൈസയും ഡീസലിന് 85 പൈസയുമാണ് കൂട്ടിയത്. 9 രൂപയോളമാണ് ഇക്കഴിഞ്ഞ 11 ദിവസത്തിനകം കൂട്ടിയത്. പെട്രോളിന് 8 രൂപ 71 പൈസയും ഡീസലിന് 8 രൂപ 42 പൈസയും കൂട്ടി. വിവരങ്ങളുമായി എം എസ് അനീഷ്കുമാർ ഒപ്പം ചേരുന്നു. അനീഷ്കുമാർ, പതിവ് പരിപാടി ഇന്നും അല്ലേ? ആ തീർച്ചയായും കൃഷ്ണരാജ്, 137 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ദൈനംദിനം ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രവണത ഇന്നും തുടരുകയാണ്. പെട്രോൾ ലിറ്ററിന് 87 പൈസയും ഡീസലിന് 85 പൈസയുമാണ് ഇന്ന് കൂടിയിരിക്കുന്നത്. ഏതാണ്ട് 9 രൂപയ്ക്ക് അടുത്താണ് കഴിഞ്ഞ 11 ദിവസത്തിനിടെ പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചത്. ഇന്നലെയും പെട്രോൾ വില വർദ്ധിച്ചിരുന്നു. ഈ ഒരു പ്രവണത ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതാണ്ട് 4 മാസത്തോളം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഒരു ദിവസം പോലും വർദ്ധിക്കാത്ത സാഹചര്യമായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ എണ്ണ കമ്പനികൾ ഓരോ ദിവസവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരൻ്റെ മടിശീലിയും ഒപ്പം അവശ്യ സാധനങ്ങളുടെ വിലയും കുതിച്ചു വരുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഈ വിലവർദ്ധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനിടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഇപ്പോൾ താഴ്ന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 6% കഴിഞ്ഞ ദിവസങ്ങളിലായി വിലയിടിഞ്ഞിരിക്കുന്നത്. $127 വരെ ഉയർന്ന വില ഇപ്പോൾ $107 താന്നിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങൾ ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ അറിഞ്ഞ മട്ടുപോലുമില്ല. ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര വിപണിയിൽ ഉയരുമ്പോൾ അതിനാനുപാതികമായി വില ഉയർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന കമ്പനികൾ, എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിയുമ്പോൾ അതിന് ആനുപാതികമായ ഒരു കുറവ് വരുത്താൻ തയ്യാറാവുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് കൂട്ടാതിരുന്ന വില കൂടി ഇപ്പോൾ മത്സരിച്ച് ഓരോ ദിവസങ്ങളിലായി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. കൃഷ്ണരാജ്.